ഹായ് എവരിവൺ, നമ്മള് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കയറി. അതായത് കോമ്പൗണ്ട്സ് ഓഫ് നോൺ ട്രാൻസിഷൻ എലമെന്റ്സ്. അതില് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് സിലിക്കേറ്റ്സിനെ പറ്റിയാണ്. സിലിക്കൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്, സിലിക്കൺ എന്നുള്ള എലമെന്റ് മേജർ പോർഷൻ ആയിട്ട് വരുന്ന ഒന്നാമത്തെ ഭാഗമാണ് സിലിക്കേറ്റ്സ്. രണ്ടാമത്തെ ടൈപ്പാണ് ഗ്ലാസ്. സിലിക്കൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തേതാണ് ഗ്ലാസ്. എന്താണ് ഗ്ലാസ്? ഗ്ലാസ് ഇസ് എ ഹാർഡ് അമോർഫസ് ആൻഡ് എ ബ്രിറ്റിൽ സബ്സ്റ്റൻസ്. നമുക്കറിയാം അതൊരു കട്ടികൂടിയ അമോർഫസ് ആൻഡ് ബ്രിറ്റിൽ, പൊട്ടാൻ സാധ്യതയുള്ളതും. അമോർഫസ് അതിന്റെ ക്രിസ്റ്റലൈൻ അല്ല, ആ നേച്ചറിനെയാണ് അത് കാണിക്കുന്നത്, അമോർഫസ് നേച്ചർ. ദെൻ എന്താണ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സിലിക്കേറ്റ്സ് ഓഫ് കാൽസ്യം, സോഡിയം ഓർ അതർ മെറ്റൽസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗ്ലാസിനകത്തെ മേജർ എലമെന്റ് സിലിക്കൺ ആണ്. അപ്പൊ നമുക്ക് പറയാം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം, സോഡിയം അല്ലെങ്കിൽ മറ്റ് ചില മെറ്റലുകളുടെ സിലിക്കേറ്റ്സ് ആണ്. അതും ഒന്നിലധികം സാധനങ്ങളുണ്ട്, അതുകൊണ്ടാണ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഗ്ലാസ് എന്ന് വിളിക്കുന്നത്. പലതരം ഗ്ലാസുകളുണ്ട്. ഓരോ ഗ്ലാസിന്റെയും കമ്പോസിഷൻ, അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ എമൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഗ്ലാസിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഇസ് അൺഅഫക്റ്റഡ് ബൈ വാട്ടർ ആസിഡ്സ് എക്സെപ്റ്റ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അപ്പൊ ഗ്ലാസിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാലൊന്നും ഗ്ലാസിന് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ നമുക്ക് പറയാം ഗ്ലാസ് ഇസ് അൺഅഫക്റ്റഡ് ബൈ വാട്ടർ. അതുപോലെ കൂടുതൽ ആസിഡ്സും ഗ്ലാസുമായിട്ട് റിയാക്ഷൻ ഇല്ല, എക്സെപ്റ്റ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് നമ്മൾ ഗ്ലാസുമായിട്ട് കോണ്ടാക്ടിൽ വന്നാൽ ഗ്ലാസ് അതുമായിട്ട് റിയാക്ട് ചെയ്ത് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് അതിൽ ഡിസോൾവ് ആവുമെന്നാണ് പറയുന്നത്. ഇനി ഗ്ലാസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്പർ വൺ സിലിക്ക, അതായത് ഓർഡിനറി സാൻഡ്. സിലിക്ക ആണ് മേജർ കമ്പോണന്റ്. രണ്ട്, ആൽക്കലി മെറ്റൽസ് ലൈക്ക് സോഡിയം ഓർ പൊട്ടാസ്യം ആസ് ദെയർ കാർബണേറ്റ്സ് ഓർ നൈട്രേറ്റ്സ്. ചില ആൽക്കലി മെറ്റലുകൾ നമുക്ക് ആവശ്യമുണ്ട്, അത് സോഡിയം ആവാം പൊട്ടാസ്യം ആവാം. അത് ഏത് രൂപത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്? ഒന്നുകിൽ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ്, അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പം ആൽക്കലി മെറ്റൽസ് വേണം. അത് കഴിഞ്ഞ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിനെ ആണ് നമ്മൾ ആൽക്കലി മെറ്റൽ എന്ന് വിളിക്കുന്നത്, സെക്കൻഡിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ കാൽസ്യം അല്ലെങ്കിൽ ബേരിയം ഏത് രൂപത്തിൽ വേണം? ഒന്നുകിൽ അവയുടെ ഓക്സൈഡുകളായിട്ടോ അല്ലെങ്കിൽ കാർബണേറ്റുകളായിട്ടോ നമുക്ക് എടുക്കാം. ഇനി നാലാമത്തെ സാധനം നമുക്ക് വേണ്ടത് ഹെവി മെറ്റൽസ്. ലൈക്ക് ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പം ലെഡോ സിങ്കോ ആവാം. ഇനി ചില റാഡിക്കലുകൾ നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുണ്ട്, അതായത് ഫോസ്ഫേറ്റ്സ് പോലുള്ള റാഡിക്കൽസ്. ഇനി അഞ്ചാമതായിട്ട് വേണ്ടത് ഗ്ലാസിന്റെ കളർ കൊടുക്കണമെങ്കിൽ അതിനു വേണ്ട കോമ്പൗണ്ടുകൾ. എക്സാമ്പിൾ, മാംഗനീസ് ഡയോക്സൈഡ് ഫോർ ഗിവിംഗ് എ പർപ്പിൾ കളർ, കൊബാൾട്ട് ഓക്സൈഡ് ഫോർ ഗിവിംഗ് എ ബ്ലൂ കളർ. ഇങ്ങനെയുള്ള പല സാധനങ്ങളും നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലാസ് ഏതൊക്കെയാണ്? സിലിക്ക, ആൽക്കലി മെറ്റൽസ് ലൈക്ക് സോഡിയം ഓർ പൊട്ടാസ്യം, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ലൈക്ക് കാൽസ്യം ഓർ ബേരിയം, ഹെവി മെറ്റൽസ് ആൻഡ് സം റാഡിക്കൽസ്, കളറിംഗ് മെറ്റീരിയൽസ്. ഇനി ഗ്ലാസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ത്രീ മെയിൻ സ്റ്റെപ്പുകളിലൂടെയാണ് ഗ്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്പർ വൺ, ഫ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങള്, സാധനങ്ങള്, റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഹൈ ടെമ്പറേച്ചറിൽ ഫ്യൂസ് ചെയ്യിക്കുക, അതിനെ ഉരുക്കിയെടുക്കുക, ആ ഒരു പ്രോസസ്സാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ ഫ്യൂസ് ചെയ്ത് മെൽറ്റ് ചെയ്ത് കിട്ടുന്ന സാധനത്തിനെ നമ്മൾ മോൾഡുകളിലിട്ട് അതിനെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിസൈഡ് ഷേപ്പിലേക്ക് എടുക്കുക, അതിനെയാണ് വർക്കിംഗ് എന്ന് വിളിക്കുന്നത്. നമ്പർ ത്രീ, അനീലിംഗ്. അനീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു ഇത് ഫ്യൂസ്ഡ് സാധനമാണ്. ഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഉരുക്കിയ മോൾട്ടൺ സബ്സ്റ്റൻസിനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കൂൾ ചെയ്യണം, അല്ലെങ്കിൽ നോർമൽ ഷേപ്പിലേക്ക് വരുമ്പം അത് നോർമൽ ടെമ്പറേച്ചർ ആവണം. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കൂൾ ചെയ്യാം. ഒന്നുകിൽ പെട്ടെന്ന് വെള്ളം, പെട്ടെന്ന് ആ ചൂടിനെ നമുക്ക് തണുപ്പിക്കാം, വെള്ളമൊക്കെ ഒഴിച്ച് പെട്ടെന്ന് തണുപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ചൂട് നമുക്ക് പതുക്കെ കളഞ്ഞ് 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 തണുപ്പിക്കാം. ഇത് രണ്ടുമല്ല ഇവിടെ ചെയ്യുന്നത്. പെട്ടെന്നുള്ള തണുപ്പിക്കുന്ന പ്രോസസ്സും അല്ല, എന്നാൽ ഗ്രാജ്വൽ, വളരെ സ്ലോ ആയിട്ടുള്ള തണുപ്പിക്കലും അല്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് ഒരു ഗ്രാജ്വൽ കൂളിംഗ് ആണ്. അതായത് അതിനെയാണ് നമ്മൾ അനീലിംഗ് എന്ന് വിളിക്കുന്നത്. ആ രണ്ട് ലിമിറ്റ്സിനും ഇടയ്ക്കുള്ള ഒരു തരം
കൂളിംഗ് ആണ്. അതായത് ഇവിടെ ഒരു ടണൽ എടുക്കുക, ആ ടണലിനകത്ത് ഒരെൻഡ് ഹോട്ട് ടെമ്പറേച്ചറിലും വെരി ഹൈ ടെമ്പറേച്ചറിലും മറ്റേ എൻഡ് ലോ ടെമ്പറേച്ചറിലും കീപ്പ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈ മോൾട്ടൺ ഗ്ലാസിനെ ഇതിന്റെ വൺ എൻഡിൽ നിന്ന് ഹോട്ട് എൻഡിൽ നിന്ന് കോൾഡ് എൻഡിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ട്രാവലിംഗിന്റെ സമയത്ത് നമ്മുടെ ഈ ഗ്ലാസ് കൂളാവും, അങ്ങനെയാണ് ഗ്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, നമ്പർ ടു വർക്കിംഗ് ഓഫ് മോൾട്ടൺ ഗ്ലാസ്, തേർഡ് വൺ അനീലിംഗ്, ദാറ്റ് മീൻസ് എ ഗ്രാജുവൽ കൂളിംഗ്. ഇനിയും ടൈപ്സ് ഓഫ് ഗ്ലാസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിത് പഠിക്കുമ്പോൾ ഈ പേര് പഠിക്കണം, ഇതിനകത്തുള്ള കമ്പോസിഷൻ പഠിക്കണം, ദെൻ ഇതിൻ്റെ യൂസ് അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസ്. ഞാനിത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ഗ്ലാസ് സോഡ ഗ്ലാസ് അല്ലെങ്കിൽ ഓർഡിനറി ഗ്ലാസ്, ഓർ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് സോഫ്റ്റ് ഗ്ലാസ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന നോർമൽ ഗ്ലാസ് ആണിത്. സോഡ ഗ്ലാസ് എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നു. ഇതിന്റെ കമ്പോണന്റുകൾ നോക്കിക്കേ, SiO2 സിലിക്ക, ദെൻ സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ഇതിവിടുത്തെ ഇമ്പ്യൂരിറ്റിയാണ്. അപ്പം ഇത്രയും കമ്പോണൻസ് ആണ് സോഡ ഗ്ലാസ്സിൽ ഉള്ളത്. ഇനി ഇതിന്റെ പ്രത്യേകത, ലോ ടെമ്പറേച്ചറിൽ ഇത് സോഫ്റ്റൻ ചെയ്യും. അപ്പൊ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്കിത് ഉപയോഗിക്കാം. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബോട്ടിൽ, വിൻഡോ ഗ്ലാസ് എക്സെട്ര. ഇതിന്റെ യൂസ് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കുപ്പികള്, അതുപോലെ ജനലിന്റെ ഒക്കെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തേത്, ഇപ്പൊ നമ്മൾ സോഫ്റ്റ് പറഞ്ഞു, എന്നാൽ ഹാർഡ് ഗ്ലാസ് എന്താണ്? ഹാർഡ് ഗ്ലാസ് അല്ലെങ്കിൽ പൊട്ടാഷ് ഗ്ലാസ് എന്താണ്? ഓക്കെ, അതിന്റെ കമ്പോണൻസ്, ഇവിടുത്തെ സോഡിയം ഓക്സൈഡിന് പകരം അവിടെ പൊട്ടാസ്യം വരിക എന്നുള്ളതാണ് ഇവിടുത്തെ മേജർ വ്യത്യാസം. സിലിക്ക, പൊട്ടാസ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, അലൂമിനിയം ഓക്സൈഡ്, ഈ കമ്പോണന്റുകൾ ചേരുന്നതിനെ നമ്മൾ ഹാർഡ് ഗ്ലാസ് അല്ലെങ്കിൽ പൊട്ടാഷ് ഗ്ലാസ് എന്ന് വിളിക്കും. പൊട്ടാസ്യം ഉള്ളതുകൊണ്ടാണ് പൊട്ടാഷ്, ഇവിടെ സോഡിയം വരുന്നതുകൊണ്ടാണ് സോഡ. ഇനി ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഹാവ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, വളരെ വലിയ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് മെൽറ്റ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹാർഡ് ഗ്ലാസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, വളരെ ഒത്തിരി ഹൈ ടെമ്പറേച്ചർ ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം, പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹാർഡ് ഗ്ലാസ് അപ്പാരറ്റസ്, ആ ഒരു യൂസേജിന് വേണ്ടിയിട്ടാണ് പൊട്ടാഷ് ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്ലാസ് അപ്പാരറ്റസിൽ തന്നെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട കേസുകളിൽ നമ്മൾ പൊട്ടാഷ് ഗ്ലാസ് ഉപയോഗിക്കും. ഇനി മൂന്നാമത്തേത് ഫ്ലിൻഡ് ഗ്ലാസ്. ഫ്ലിൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ലെഡ് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക. ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം വരുന്നുണ്ട്, കാൽസ്യം വരുന്നുണ്ട്, ലെഡും വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലിൻഡ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്ലാസിന്റെ ഉപയോഗം ഓർക്കുക. സോഡ ഗ്ലാസ് നോർമൽ ബോട്ടിൽസ്, വിൻഡോസ് ഒക്കെ ഉപയോഗിക്കുന്നു. ഹാർഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഹാർഡ് ഗ്ലാസ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നു. ഫ്ലിൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ ഫോർത്ത് വൺ ജന ഗ്ലാസ്. ജന ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സിങ്ക്, ബേരിയം, ബോറോസിലിക്കേറ്റാണ് വരുന്നത്. ബോറോൺ ഉണ്ട്, ബേരിയം ഉണ്ട്, സിങ്ക് എന്ന് പറയുന്ന ഹെവി മെറ്റലും ഉണ്ട്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഇസ് റെസിസ്റ്റന്റ് ടു ഹീറ്റ്, ആസിഡ്സ് ആൻഡ് ആൽക്കലി. ഹീറ്റിനോടും അതുപോലെ ആസിഡുകളോടും ആൽക്കലികളോടും പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ജന ഗ്ലാസ്. അപ്പൊ അങ്ങനെയുള്ള ലാബ് വർക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ് ജന ഗ്ലാസ്. ദെൻ ഫിഫ്ത് വൺ പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ സോഡിയം, അലൂമിനിയം, ബോറോസിലിക്കേറ്റ് ആണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, പെട്ടെന്നുള്ള ടെമ്പറേച്ചർ ചേഞ്ചുകളൊക്കെ വന്നാലും ഇത് പൊട്ടിപ്പോകത്തില്ല. അപ്പം നമ്മൾ ലാബിൽ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് ചെറിയതായിട്ട് ചൂടാക്കുന്നു, അതിനെ ഒന്ന് വാഷ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ആണ് വരുന്നത്. അങ്ങനെയൊക്കെ വന്നാൽ ഈ ഗ്ലാസ് പൊട്ടത്തില്ല. പക്ഷെ നോർമൽ ഗ്ലാസ് ആണെങ്കിൽ അത് പൊട്ടും. നമുക്കറിയാം നോർമൽ ഗ്ലാസ്സിലേക്ക് പെട്ടെന്ന് ചൂടുവെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തണുത്ത വെള്ളം ഒഴിച്ചാലൊക്കെ അത് ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്ലാസ്സിൽ, അല്ലേ? പക്ഷെ ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ അത്ര പെട്ടെന്ന് പൊട്ടത്തില്ല. അപ്പം അതിന് അങ്ങനെയുള്ള ഗ്ലാസ്സുകളാണ് പൈറക്സ് ഗ്ലാസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലബോറട്ടറി ഗ്ലാസ് വെയർസ്. ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ക്രാക്ക് വിത്ത് ദ സഡൻ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതാണ് പൈറക്സ് ഗ്ലാസ്. ദെൻ ബോട്ടിൽ ഗ്ലാസ്. ബോട്ടിൽ ഗ്ലാസ് എന്ന് പറയുമ്പം ഓർഡിനറി ഗ്ലാസിന്റെ കൂടെ മഗ്നീഷ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, അയൺ ഓക്സൈഡ് ഇത്രയും മിക്സ് ചെയ്യുമ്പോഴാണ് ബോട്ടിൽ ഗ്ലാസ് വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബോട്ടിൽസ്. ഇച്ചിരി കൂടെ സ്പെഷ്യാലിറ്റി ബോട്ടിലാണിത്, നോർമൽ ബോട്ടിൽസ് അല്ല. ഇനി
ക്വാർട്സ് ഗ്ലാസ് അല്ലെങ്കിൽ സിലിക്ക ഗ്ലാസ് എന്ന് പറയുന്നത് സിലിക്ക മേജർ കമ്പോണന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഗ്ലാസ് ആണ്. ഇത് ലോ കോയഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ എന്നുള്ളതാണ്. ഇതിനകത്ത് വലിയ നമ്മൾ ഹീറ്റിലെ ടെമ്പറേച്ചർ വരുമ്പോഴോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴോ ഉള്ള എക്സ്പാൻഷൻ എന്നുള്ളത് വളരെ ഇവിടെ കുറവായിരിക്കും. അപ്പൊ ബ്രേക്കേജും കുറവായിരിക്കും. ദെൻ ഗ്രൗണ്ട് ഗ്ലാസ്. ഗ്രൗണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ് ഗ്ലാസ് ഹൂസ് സർഫസ് ഇസ് ഗ്രൗണ്ടഡ് ബൈ സാൻഡ് ബ്ലാസ്റ്റിംഗ് എക്സെട്ര. അതിന്റെ സർഫസ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തല്ലേ ഒരു സ്മൂത്ത് ആക്കാൻ ശ്രമിച്ച് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് ആണ് ഗ്രൗണ്ട് ഗ്ലാസ്. ഇതിനെപ്പറ്റി വലുതായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ദെൻ ക്രൂക്സ് ഗ്ലാസ്. ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഗ്ലാസ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഇറ്റ് ക്യാൻ കട്ട് ഓഫ് ദ യു വി റേസ് കമ്മിങ് ഫ്രം ദ സൺ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. ക്രൂക്സ് ഗ്ലാസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ക്യാൻ കട്ട് ഓഫ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ദ യു വി റേസ് ദാറ്റ് കംസ് ഫ്രം ദ സൺ. അപ്പൊ ഒപ്റ്റിക്കൽ ഗ്ലാസ് അല്ലെങ്കിൽ സൺ ഗ്ലാസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂക്സ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ദെൻ സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ഷാറ്റർ പ്രൂഫ് ഗ്ലാസ്. ശ്രദ്ധിച്ചേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ കാറുകളിലൊക്കെ വെക്കുന്ന ഗ്ലാസ് ആണ് ഈ ഷാറ്റർ പ്രൂഫ് അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ഇടിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ ഗ്ലാസ് പെട്ടെന്ന് ചിന്നി ചിതറി പോവത്തില്ല. അപ്പൊ ഷാറ്റർ പ്രൂഫ്, ഷാറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചിതറിപ്പോവാ, ചിന്നി ചിതറിപ്പോവാന്നാണ്. അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഗ്ലാസ് ആണ് ഈ ഷാറ്റർ പ്രൂഫ് ഗ്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതിനെ സേഫ്റ്റി ഗ്ലാസ് എന്നും പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ പ്ലേസിംഗ് എ ലെയർ ഓഫ് ട്രാൻസ്പെയറന്റ് പ്ലാസ്റ്റിക് ബിറ്റ്വീൻ ടു ലെയർസ് ഓഫ് ഗ്ലാസ്. നോർമൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റേ ക്വാർട്സ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള രണ്ട് ഗ്ലാസിനിടയിലേക്ക് ഒരു പ്ലാസ്റ്റിക് ലെയർ, ഒരു റെസീനിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഒട്ടിച്ചു വെക്കുമ്പോഴാണ്, ഇപ്പൊ രണ്ട് ലെയർ ഗ്ലാസിനിടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഈ മൂന്ന് ലെയറിനെ കൂടെ ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ട് കിട്ടുന്ന ഗ്ലാസ് ആണ് ഈ സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ഷാറ്റർ പ്രൂഫ് ഗ്ലാസ്. ദിസ് ഗ്ലാസ് വിൽ നോട്ട് ബ്രേക്ക് അണ്ടർ ഓർഡിനറി ഇമ്പാക്ട്. നോർമൽ ആയിട്ടുള്ള ഈ ഇടി ആഘാതങ്ങളൊക്കെ വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യത്തില്ല, അതുപോലെ പൊട്ടിച്ചിതറി ചിന്നിയാലും അത് ചിതറി തെറിച്ചു പോകത്തില്ല. ഓൺ ഹെവി ഇമ്പാക്ട് ഇറ്റ് വിൽ ബ്രേക്ക് ബട്ട് വിൽ നോട്ട് ഷാറ്റർ. ഞാൻ പറഞ്ഞു അത് ബ്രേക്ക് ചെയ്താലും ചിതറി പോവാത്ത ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് സേഫ്റ്റി ഗ്ലാസ്. അപ്പൊ നോക്കിക്കേ, ഗ്ലാസിനെ പറ്റി നമ്മൾ എന്തൊക്കെ പറഞ്ഞു. ഒന്ന്, ഗ്ലാസ് എന്താണ്, അതിന്റെ മിക്സർ സിലിക്കേറ്റ്സ് ആണ് ഈ ഗ്ലാസ് എന്ന് പറയുന്നത്. ദെൻ ഗ്ലാസിനെ പറ്റി പറഞ്ഞപ്പോ അതിനകത്തെ റോ മെറ്റീരിയൽസ്, ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ ഗ്ലാസിന്റെ മാനുഫാക്ചർ ഉള്ള സ്റ്റെപ്സ് പറഞ്ഞു. ദെൻ ടൈപ്സ് ഓഫ് ഗ്ലാസിലെ 10 എണ്ണം, അതായത് സോഡാ ഗ്ലാസ്, പൊട്ടാഷ് ഗ്ലാസ്, ഫ്ലിൻഡ് ഗ്ലാസ്, ജെനാ ഗ്ലാസ്, പൈറക്സ് ഗ്ലാസ്, ബോട്ടിൽ ഗ്ലാസ്, ക്വാർട്സ് ഗ്ലാസ്, ഗ്രൗണ്ട് ഗ്ലാസ്, ക്രൂക്സ് ഗ്ലാസ് ആൻഡ് സേഫ്റ്റി ഗ്ലാസ്. ഇതെല്ലാരും വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കേ.